ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടിലെ അതിഥി ടാറ്റു ആർട്ടിസ്റ്റായ സുജീഷാണ്. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റു. എല്ലാ പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലേക്കും പടർന്നു കയറുകയാണ് ടാറ്റു എന്ന ഭ്രമം, അല്ലെങ്കിൽ ടാറ്റു എന്ന ജ്വരം. ഏറെ നാളിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വരവ്. കാരണം ഇടവേള എന്താണെന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ ടാറ്റു ചെയ്യുന്നത് സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ, ഉത്കണ്ഠകൾ നിലനിന്നിരുന്നു, ഭയപ്പാടുകൾ നിലനിന്നിരുന്നു. അതിപ്പോൾ തന്നെ നിലവിലുണ്ടെങ്കിൽ പോലും ടാറ്റു ചെയ്താൽ എയ്ഡ്സ് വരും എന്നുള്ള ഒരു ഭീതി പരന്നതോടുകൂടി ടാറ്റു വ്യവസായം തന്നെ തകർന്ന അടിഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ഉണർവ് ടാറ്റു രംഗത്തുണ്ട്. ഒരുപാട് പ്രൊഫഷണൽസ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു. അത്തരമൊരു ടാറ്റു പ്രൊഫഷണലാണ് ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടിലെ അതിഥി സുജീഷ്. കൊച്ചിക്കാരനായ സുജീഷ്, സ്വാഗതം. സുജീഷ്, ഈ രംഗത്തേക്ക് എത്ര, ഏത് ഘട്ടത്തിലാണ് കടന്നു വരുന്നത്? ഞാനിപ്പോൾ ഒരു 4 years ആയി ഫീൽഡിൽ വന്നിട്ട്. 4 years ആയി. അപ്പോൾ അതിന് മുമ്പായിട്ട് ടാറ്റുവിൻ്റെ ഒരു ചരിത്രം പറയേണ്ടതുണ്ട്. കാരണം ഏതാണ്ട് മനുഷ്യ വംശത്തോളം തന്നെ ടാറ്റുവിന് പഴക്കമുണ്ട്. 12,000 BC മുതൽ ഈ ടാറ്റുവിൻ്റെ നമുക്ക് ചരിത്രം കാണാൻ കഴിയും. പല രീതിയിൽ പല ആവശ്യങ്ങൾക്കാണ് ഈ ടാറ്റു ഉപയോഗിക്കുന്നത്. കാരണം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ ഗ്രീസിൽ ടാറ്റു ഉപയോഗിച്ചിരുന്നത് ചാരന്മാർക്കാണ് ടാറ്റു കുത്തിവിട്ടിരുന്നത്. അതേസമയം റോമിലേക്ക് വരുമ്പോൾ അവർ അടിമകൾക്കാണ് ടാറ്റു കുത്തിയിരുന്നത്. നമ്മുടെ കിഴക്കൻ ഏഷ്യയിലേക്ക് വരുമ്പോഴത്തേക്കിനും അത് സ്ത്രീകളിൽ കുത്തുമ്പോൾ വിവാഹിതയാണ് എന്നുള്ള അറിയിപ്പാണ് ഇത് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ പല ആവശ്യങ്ങൾക്കും പല രീതിയിലാണ് ടാറ്റു ലോകത്തിൻ്റെ വളരെ ഭാഗങ്ങളിൽ, അതിൻ്റെ ഗുഹായുപ്പിൻ്റെ കാലത്തെ ശില മനുഷ്യർക്ക് പോലും ടാറ്റു ഉണ്ടായിരുന്ന നമ്മുടെ ചരിത്ര ശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരു ടാറ്റുവിൻ്റെ ട്രെൻഡ്, പുതിയൊരു ട്രെൻഡ് കേരളത്തിലേക്ക് വരാൻ കാരണം എന്താണ്? ഇന്നിപ്പോൾ എല്ലാവരും ടാറ്റു എന്ന് പറഞ്ഞൊരു ഡിസൈൻ വെച്ചിട്ട് എല്ലാവർക്കും ഫ്രീക്ക് ഔട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അത് ജീവിത ശൈലിയിലൂടെ അല്ല, എല്ലാവർക്കും ടാറ്റു ജസ്റ്റ് ഷോ ചെയ്തെടുക്കുക, അത് വിസിബിളാക്കി എല്ലാവരും ഒരു ഷോ ഓഫ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ. സുജീഷ്, ഒരു സ്റ്റാറ്റസ് സിമ്പിളും കൂടിയാണ് ടാറ്റു അല്ലേ? നമ്മളൊരു ഒരു പഴമൊഴി ഉണ്ട്, അതായത് നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നത് ടാറ്റു മാത്രം. ജീവിതത്തിൽ നമ്മൾ ഒരു പെർമനന്റ് ആയിട്ട് ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒരു വേർത്ത് ആയിട്ടുള്ള ടാറ്റു മാത്രമേ ഉള്ളൂ. പെർമനന്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ടാറ്റു മാത്രമേ, വേറെ ആരും അച്ഛനും അമ്മയും ഭാര്യയും കുട്ടികളൊന്നും നമ്മുടെ ഒപ്പം വരില്ല. നമ്മൾ മരിച്ചെടുക്കുമ്പോൾ ഒപ്പം വരുന്നത് ടാറ്റു മാത്രമാണ്. സുജീഷ്, പിന്നെ ഒരു IT കമ്പനിയിലെ ജോലി രാജിവെച്ചിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതൊരു റിസ്ക് ആയിരുന്നല്ലേ? പൊതുവേ ഒരു ഞാൻ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു, റിസ്ക് തന്നെയായിരുന്നു. ഫ്രീലാൻസ് ആയിട്ടാണ് തുടങ്ങിയത്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതൊപ്പം തന്നെ ഇതും തുടങ്ങിയായിരുന്നു. പക്ഷേ അന്ന് അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല ടാറ്റുവിൻ്റെ ഒരു ഇത് സംബന്ധിച്ച്. ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് തന്നെ എന്തുകൊണ്ട് നല്ലതെന്നുള്ളൊരു ഒരു റിസ്ക് എടുത്തത് വിജയിച്ചു. ഒരു പക്ഷേ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇല്ലേ ഓടിച്ചാണ് ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഈ വല്ലവൻ്റെയും ദേഹത്ത് ഇതൊക്കെ പടം വരയ്ക്കാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി എപ്പോഴും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്നു. കാരണം അത്ര അങ്ങോട്ട് ചെറിയ പ്രായത്തിൽ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ കാര്യമല്ലോ അല്ലേ. ഇത് പിന്നെ സുജീഷ്, ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് ഈ ടാറ്റു ചെയ്യുമ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയ, ഇപ്പം സുജീഷിനേക്കാളും വലിയ രീതിയിലുള്ള ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മളിന്ന് അറിയപ്പെടുന്ന ടാറ്റു ആർട്ടിസ്റ്റുകളെക്കാളൊക്കെ ഇപ്പം US പോയി ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠിക്കുന്നുണ്ട്. അവരെക്കാളൊക്കെ മികച്ച രീതിയിൽ ടാറ്റു ചെയ്യുന്നവർ നമ്മൾ ഈ ഫുട്പാത്തിൽ കാണാം അല്ലേ, ഫുട്പാത്തിൽ കാണാം. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ അവരിലേക്ക് ഇപ്പം പ്രത്യേകിച്ചും ഒരു ഹൈജീനിക്കായുള്ള സൊസൈറ്റിയിൽ അവരിലേക്ക് പോകാതിരിക്കുന്നത്? അതെന്താ ഇപ്പോഴും പോകുന്നതുണ്ട്, പക്ഷേ എന്തായാലും അതിൻ്റെ ഒരു ആഫ്റ്റർ കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കാതെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് ഈ പറഞ്ഞ എയ്ഡ്സ് പോലെ ഉള്ള പല കാര്യങ്ങളും വരാറുണ്ട്. അതായത് ഇവർ ഒട്ടും ഹൈജീൻ അല്ല, അതായത് നീഡിൽസും മാറ്റുന്നില്ല. ഈവൻ നീഡിൽസ് എല്ലാവരും പറഞ്ഞ് തന്നെ മാറ്റിയാൽ തന്നെ അതിനകത്ത് ഒഴിക്കണ ഇങ്ക് മാറ്റാനുള്ള, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗ്ലൗസ് ഇത് ഇതിനകത്തെല്ലാം നമ്മളെ ഇങ്ക് പറ്റുകയാണ്, കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് പറ്റുകയാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് ഒട്ടും ഹൈജീനായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗപ്രശ്നങ്ങൾ, അതായത് ഈവൻ സ്കിൻ ഡിസീസും പല രീതിയിലുള്ള എയ്ഡ്സ് പോലെയുള്ള പല മാരകമായ രോഗങ്ങൾ കയറി പിടിക്കാം. അപ്പം ഈ പറഞ്ഞതുപോലെ നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കാം, പക്ഷേ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ഇത്തരം പ്രശ്നമുണ്ടാവും. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇത്തരം വഴിവെക്കിൽ ഇരിക്കുന്ന നല്ല മനോഹരമായ വരയ്ക്കുന്ന ആർട്ടിസ്റ്റും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിൻ്റെ കായിക ഗൗരവങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് ഈ പിന്നെ സുജീഷിൻ്റെ ഒരു ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? സാധാരണ ആർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, ഒരു ടാറ്റു എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം എന്താ? ഇപ്പം സുജീഷിൻ്റെ അടുക്കലോട്ട് ഒരാൾ വരികയാണ് ടാറ്റു, തുടക്കത്തിൽ എങ്ങനെയാണ്? പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇതൊക്കെ. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട് വീട്ടിൽ പുതിയതാണോ യൂസ് ചെയ്ത് തന്നെയാണോ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ എല്ലാവർക്കും ഒരാൾക്ക്
ഒരൈറ്റം ആയിരിക്കും ഒരാൾക്ക് ഒരു നീഡിൽ ഒരു ഗ്ലൗസ് ഇങ്കൊഴിക്കുന്ന ടിപ്പ് ഇതൊക്കെ എല്ലാം ഫ്രഷ് ആയിരിക്കും. ഈ ഇങ്കൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ യുഎസ് നിന്ന് വരുത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ഇങ്ക് അല്ലേ? ഓക്കെ, ഒന്നെടുത്ത് ഇത് ഇതിന് ഈ ഇത് യു എസ് വരുന്നതാണ്. അതെ അതെ, ഇതിന്റെ പല ബോട്ടിൽസ് ഉണ്ട്. അത് ചെറിയൊരു ബോട്ടിലാണ്. ഇതിന്റെ പല പല ബോട്ടിൽസും പല പല ബ്രാൻഡുകളുണ്ട്. മേഡ് ഇൻ യു എസ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് ഈ മഷി എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ ഇത് നമ്മള് ഗണ്ണ്, ഇതാണ് ടാറ്റുവിന്റെ ഗണ്ണ് തന്നെ. അതാണ് ഗണ്ണ് അല്ലേ? ടാറ്റുവിന്റെ ഗണ്ണ്. അതിനകത്ത് നീഡിൽസ് കണക്ട് ചെയ്തിട്ട് ഈ നീഡിൽ എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ളിൽ സാധാരണ ഒരു സൂചിയാണോ അതോ സിറിഞ്ച് പോലുള്ള? അല്ല, സാധാ പല നീഡിലിൽ തന്നെ പല വേരിയേഷൻസും തന്നെ ഉണ്ട്. ഇതൊക്കെയാണ് നീഡിൽസ് തന്നെ. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ് ഇത്രയും നീളമുള്ള ഒരു നീഡിൽ? എന്താണ് ഇതിൻ്റെ ഒരു? അത് അതിൻ്റെ കോയിലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതാണ്. നമുക്ക് പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ലെങ്ത്. അത്രയും കംഫർട്ട്. അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതോ ലെങ്തിൽ എന്തെങ്കിലും വ്യത്യാസം? ലെങ്ത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കോയിലിൽ നിന്ന് നമുക്ക് ടിപ്പ് വരെ കണക്ഷൻ വേണ്ടിയിട്ടാണ്. അത് ചെറുതായി കഴിഞ്ഞാൽ അത്ര എത്തില്ല നമുക്ക്. ശരി ശരി, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത്ര നീളത്തിൽ ചെയ്യണത്. ഓക്കെ ഓക്കെ. എന്തെല്ലാം മുൻകരുതലാണ് എടുക്കേണ്ടത് പിന്നെ സുജീഷ്? ഇപ്പോൾ ഒരു ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് താല്പര്യമുണ്ട് ഒരു ടാറ്റു ചെയ്യാൻ വേണ്ടി സുജീഷ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്തെല്ലാം ഇപ്പോൾ ടാറ്റു ചെയ്യാൻ വരുന്നതിന് മുമ്പായിട്ട്, കാരണം ഇത് പെർമനൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു 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 ഡിസിഷനാണ് അത്. പിന്നീട് ഇത് മാറ്റണം തോന്നിയ വലിയ പാടാണ്. കാരണം പിന്നീട് അത് പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി ലേസർ ചികിത്സ ഒക്കെ ചെയ്തിട്ടാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിന് കയറി ചാടുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പോൾ ടാറ്റു ചെയ്ത് പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ലവ് അഫെയർ കയറി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരുടെ പേരങ്ങ് പോയി കുത്താം എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും അതങ്ങ് ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നൊരു ഇതിലത് പോയി കഴിയുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും എന്നുള്ളതായി പോകും. പക്ഷെ അതും ഇപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ കവറപ്പ് എന്നുള്ളൊരു രീതിയിൽ കവറപ്പ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം പ്രശ്നമില്ലാതായി കുഴപ്പമില്ല പോകുന്നുണ്ട്. ഓക്കെ സുജീഷ്, ഈ ഇതിന്റെ വ്യത്യാസം രണ്ട് തരം ടാറ്റൂ ഉണ്ട്. ഒന്ന് പെർമനന്റും താൽക്കാലിക. എന്താണ് അതിന്റെ പെർമനന്റ് ടാറ്റൂസ്? നമുക്കറിയാവുന്ന പോലെ ഇപ്പൊ പറഞ്ഞ പോലെ സ്കിന്റെ അകത്ത് 3 inches ചെയ്യാണ് ചെയ്യണത്. എത്ര നാൾ നിൽക്കും ഒരു ഒരു പെർമനന്റ് ടാറ്റൂ ചെയ്തു കഴിഞ്ഞാൽ? ലൈഫ് ലോങ് ആണ്. പെർമനന്റ് എന്ന് വെച്ചാൽ പെർമനന്റ് ലൈഫ് ലോങ് നിൽക്കും. അത് ഫെയ്ഡ് ആയി പോവില്ല? ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഡിപ്പെൻഡ് ഓൺ സ്കിൻ ആണ്. ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഇങ്ക് ഫെയ്ഡ് ആവണതും കാര്യങ്ങളൊക്കെ. ശരി, നമ്മൾ പ്രോപ്പർ ഫസ്റ്റ് ഒരു മന്ത് പ്രോപ്പർ ആഫ്റ്റർ കെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ടാറ്റൂ ഇരുന്നോളൂ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ വേദനിക്കുന്നുണ്ടോ? വേദനിക്കാൻ സാധ്യതയുണ്ടോ? ആ വേദനിക്കാൻ വേദനിക്കും. ഒരു ബെയറബിൾ പെയിൻ ഉണ്ടാവും ടാറ്റൂ ചെയ്യാൻ നേരത്ത്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പെയിൻ എത്ര നേരം നീണ്ടു നിൽക്കും അത്? പെയിൻ ഒരു ജസ്റ്റ് ഒരു 3 to 4 hours ഒക്കെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലാണ്. ചിലവർക്ക് പിറ്റേ ദിവസം ചിലപ്പോൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരു പെയിൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിന് ശേഷം, അതായത് ടാറ്റൂ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ടാറ്റൂ ചെയ്തതിന് മുമ്പായിട്ട് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു 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 ഡിസിഷനാണത് അല്ലേ? ലൈഫ് ലോങ് നീളുന്ന ഒരു ഡിസിഷനാണ്. ആ ഡിസിഷനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ താൽക്കാലിക പ്രേമത്തിൽ ഒക്കെ കയറി ഇപ്പം സുജീഷ് പറഞ്ഞതുപോലെ ചാടിക്കയറി ചെയ്യരുത്. കാരണം നമ്മുടെ നാട്ടൻ നാട്ടുഭാഷ പറഞ്ഞാൽ എപ്പോഴാണ് തേച്ചിട്ട് പോകുന്നത് അറിയില്ല. അപ്പം അത് കാരണം സുജീഷ് പൈസ കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് അതിനുശേഷം ടാറ്റൂ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ടാറ്റൂ ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ദിവസത്തേക്ക് വെള്ളം നനയ്ക്കരുത്. അതായത് കഴുകാം. എന്ന് വെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പല ഇൻഫെക്ഷനുള്ള പല രീതിയിലുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. വെറ്റ് വൈപ്സ് അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ വെള്ളം ഡയറക്റ്റ് സൺലൈറ്റ് കുളിക്കരുത്. പൊടി അടിപ്പിക്കരുത്. കയ്യിലെ തൊലിയൊക്കെ ഇങ്ങനെ ഒരു 3 days കഴിയുമ്പോഴത്തേക്കും പീൽ ഓഫ് ആവാനുള്ള ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി പോകണം. നമ്മൾ കൈ വെച്ചിട്ട് ഒന്നും ചെയ്യരുത്. ഓക്കെ, പ്രോപ്പർ ആഫ്റ്റർ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ടാറ്റൂ ബെറ്റർ ആയിട്ട് ഇരിക്കും. ശരി, അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം ഇപ്പോൾ പെർമനൻ്റ് ഈ ടെമ്പററി ടാറ്റൂവിൻ്റെ വിശദാംശം എന്താണ്? അതിൻ്റെ ടെമ്പററി ടാറ്റൂസ് ഞാൻ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡി ജെ പാർട്ടിക്കോ ഒക്കെ അങ്ങനെ പോകുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതും ഇത്തരം മഷി തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഇതേ ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്? അല്ല അല്ല, ടെമ്പററി ടാറ്റൂവിന് എയർ ഗണ്ണാണ് യൂസ് ചെയ്യണത്. പിന്നെ ചിലർ ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യും. അതിന് സ്റ്റെൻസിൽ പ്രൊഡക്റ്റ് വേറെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യണത്. അതൊരു കസ്റ്റം സാധനം തന്നെ ആയിരിക്കും. പക്ഷെ ഞാനത് ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ അത് പ്രൊവൈഡ് ചെയ്യണില്ല. ടെമ്പററി ടാറ്റൂ ഇല്ല, പെർമനന്റ് ടാറ്റൂസ് മാത്രമേ ചെയ്യണുള്ളൂ. അതായത് ചിലപ്പോൾ ഈ ടെമ്പററി ടാറ്റൂസിൽ ഇങ്കിൽ ചിലപ്പോൾ കെമിക്കൽ ഉള്ളത് കാരണം ചില ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യത. അലർജിയും സ്കിന്നിന്റെ സർഫസിലാണ്. എന്നാൽ കൂടി തന്നെ എന്തെങ്കിലും
തടിച്ചു വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, സുജീഷ് എവിടുന്ന് ഈ പോയി പഠിച്ചു ഈ സംഭവം? ആക്ച്വലി ഞാൻ തന്നെ തന്നെ പഠിച്ചതാണ്. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണോ ഇത്? മേ ബി ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്. അനുഭവം നേരിട്ട് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ആത്മവിശ്വാസം ധൈര്യം ഉണ്ടായി അല്ലേ? അതെ അതെ, എനിക്കിത് ഞാൻ ചെറുപ്പത്തിലേ വരയ്ക്കുമായിരുന്നു, പിന്നെ തന്നെ തന്നെ വരയ്ക്കാനും പഠിച്ചു. ശരി, അങ്ങനെ ചെയ്തു നോക്കി, ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തു, ടാറ്റുവിനെ പറ്റി കൂടുതൽ അറിവ് നേടി, നെറ്റിൽ കൂടി അറിവ് നേടി, അങ്ങനെ ചെയ്ത് പഠിച്ചതായിരുന്നു. എങ്കിലും തീക്കളിയാ, കാരണം ആരാണ് ഇപ്പൊ ഇത് തുടക്കത്തിൽ കൈവച്ചത്? എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, രാജീവ് ഭായി എന്നാ പേര്. ആണോ? പുള്ളി കൈവച്ചോ? കൈവച്ചു. അത് ഫസ്റ്റ് വർക്ക് ആയിരുന്നു, അത് പുള്ളി പറയുകയും ചെയ്തായിരുന്നു ഇതിൽ ചിലപ്പോ നീ ശോഭിക്കോട്ടാന്നല്ലോ. അപ്പൊ ദക്ഷിണ നന്നായി. എവിടെയാണ് പുള്ളിയുടെ, എന്താണ് ആദ്യത്തെ ഈ? അതൊരു കവറപ്പ് വർക്ക് ആയിരുന്നു. അത് ആക്ച്വലി പുള്ളി ഒരു പുറത്ത് ഇതേപോലെ റോഡ് സൈഡിൽ ചെയ്തൊരു വർക്ക്, പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ ഇത്തിരി മോശമായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതൊന്ന് കവറപ്പ് ചെയ്ത് ചെയ്തു കൊടുത്തായിരുന്നു. അപ്പൊ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി, പിന്നെ കൊണ്ട് വെച്ചടി കയറ്റമാണ്. പക്ഷെ ഒരു യു ടേൺ വരുന്ന രസകരമായ ഒരു സംഭവം. ഇപ്പോ സുജീഷ് കേരളത്തിൽ അറിയപ്പെടുന്ന പോർട്രേറ്റ് ടാറ്റുവിന്റെ ആള് കൂടിയാണ്. കാരണം പോർട്രേറ്റ് ടാറ്റു എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു ഡിസൈൻ മാത്രം ചെയ്യുന്ന രീതിയല്ല. അടുത്തിടയ്ക്ക് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദൗർഭാഗ്യകരമായ ഒരു അനുഭവം, ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ സംഗീത സംവിധായകൻ ബിജിബാലിൻ്റെ ഭാര്യ അന്തരിച്ചു. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലാണ് ബിജിബാലിൻ്റെ അവർ വൈഫ് അന്തരിച്ചത്. അപ്പോൾ ബിജിബാലിൻ്റെ കയ്യിൽ ടാറ്റു കുത്തിയേക്കുന്നത് വൈഫിൻ്റെ ഫോട്ടോയാണ്. അത് ചെയ്തേക്കുന്നത് ബിജിബാലിൻ്റെ കൈയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് ചെയ്തേക്കുന്നത് സുജീഷാണ്. ഈ എന്താണ് സുജീഷ് ബിജിബാലിൻ്റെ കൈയിൽ എഴുതിയേക്കുന്നതാണ്? എന്റെ ചുണ്ടിലെ ചിരി ചങ്കിലെ ചോര. ആണോ? ബിജുബാല അങ്ങനെ ആ ടൈപ്പ്? അത് ബിജുബാലായിട്ട് തന്നെ സ്വന്തം ലിവിൽ തന്നെ എഴുതി തന്നാണ്. അത് കയ്യിൽ തന്നെ പേപ്പറിൽ എഴുതി തന്നു, സെയിം സാധനം ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഓ, അത് ശരി, അത് ശരി, അത് ശരി. അത് ഈ ഈ ഇപ്പോൾ പിന്നെ ബിജുബാല് എങ്ങനെയാണ് ബിജുബാലുമായിട്ടുള്ള പരിചയം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ബിജുബാല്? അതായത് ഇങ്ങനെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വന്നതാണ്. ഫോട്ടോ കൊണ്ടുവന്ന്? ആ, ഫോട്ടോ കൊണ്ടുവന്നു. പക്ഷെ അതിനകത്തൊരു റിസ്ക് ഇല്ലേ സുജീഷ്? കാരണം വെച്ചാൽ ഒരു ഫോട്ടോ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെയൊക്കെ ആരെങ്കിലും പൂർവ്വീർ മരിച്ച ഒരാളുടെ ഫോട്ടോ, പൂർവ്വീരായിട്ടുള്ള ഒരാളുടെ ഫോട്ടോ, നമുക്ക് അയാളുമായിട്ട് ഏറ്റവും അടുത്ത ആളാണ്, നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉള്ള ഒരാളാണ് അദ്ദേഹം എന്ന് വെച്ച് കരുതുക, അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് കരുതുക, നമ്മുടെ മുത്തച്ഛയോ മുത്തച്ഛനോ ഒക്കെ ആവാം, അച്ഛനോ അമ്മയോ ഒക്കെ ആരുമാകാം, സഹോദരനോ പ്രിയപ്പെട്ട ആരെങ്കിലും. പക്ഷേ അവരുടെ ഒരു ഫോട്ടോ കൊണ്ട് സുജീഷിൻ്റെ കൊണ്ട് തരികയാണ്, പോർട്രേറ്റ് ടാറ്റു ചെയ്തരും എന്നുള്ളത്. അതിനകത്ത് ഈ പറയുന്ന ഇതിൻ്റെ ഒരു എന്താ 1000 മീറ്റർ റിസ്ക് ഉണ്ട്. ഒരു പക്ഷേ ചെറിയ രീതിയിൽ പാളിപ്പോയാൽ ഈ മുഖം മാറിപ്പോകും. മുഖം മാറിപ്പോകും, ശരിയാണ്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പോർട്രേറ്റ് ടാറ്റുവിനെ സംബന്ധിച്ച്. അതൊരു ഫസ്റ്റ് ഒരു സ്കെച്ച് ചെയ്യും, സിസ്റ്റത്തിലൊരു സ്കെച്ച് ചെയ്യും, അത് കഴിഞ്ഞ് വീണ്ടും റഫ് സ്കെച്ച് ചെയ്തിട്ട് അവർക്ക് കസ്റ്റമേഴ്സിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വീണ്ടും എന്നിൽ കൂടി തന്നെ അത്രയും സക്സസ് ആയിക്കാൻ. പിന്നെയും ശരീരത്ത് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അതിന്റെ റിസ്ക് ഉണ്ട്. ശരി, അത് നമ്മൾ അത്രയും മൈന്യൂട്ട് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കി തന്നെ ചെയ്യണം. അതായത് ഒരു ഫോട്ടോ കൊണ്ടുവന്നാൽ ആദ്യം സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യും. എങ്ങനെ, എന്താ ചെയ്യുന്നത്? സിസ്റ്റത്തിലേക്ക് ഒന്നിലേക്ക് മെയിൽ അയച്ചു തരാൻ പറയും. സിസ്റ്റത്തിലേക്ക് തന്നിട്ട് അത് സിസ്റ്റത്തിലെ ഫോട്ടോഷോപ്പിലിട്ട് വരയ്ക്കും. ഫോട്ടോഷോപ്പ് ടാബാണ്, ടാബിലിട്ട് വരച്ച് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യണം. അത് ശരി. അപ്പോൾ അങ്ങനെ പോർട്രേറ്റ് ടാറ്റു അത് വളരെ റെയർ ആണല്ലേ? അതെ അതെ, കൂടുതലും അങ്ങനെ റിസ്ക് ഉണ്ട് ഒരുപാട് പോർട്രേറ്റ് ആയിട്ട് ചെയ്യാൻ. അങ്ങനെ ഒരുപക്ഷെ തെറ്റിപ്പോയാൽ അടിയും കിട്ടും. അതെ, കിട്ടും നല്ല രീതിയിൽ. ഈ പറഞ്ഞ ഇത് എന്റെ അമ്മാവനല്ലോ എന്ന് പറയാൻ തീർന്നില്ല. അപ്പോ ഈ പറഞ്ഞതുപോലെ ഇതാരെങ്കിലും പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാരണം പോർട്രേറ്റ് ആറ്റു ഏറ്റവും വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു ജോലിയാണ്. വളരെ റിസ്കിയാണ് ആ ജോലി. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ വളരെ വൈദഗ്ധ്യം നേടിയ ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഇത് തെറ്റിയാൽ എന്നേക്കുമായുള്ള തെറ്റിലായിരിക്കും നമ്മൾ, പിന്നെ ശരീരത്തിലൊരു ബാധ്യതയാകും. ഈ നമ്മുടെ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേർ വിപരീത ഫലമാകും ഉണ്ടാവുക. അതുകൊണ്ട് ഈ പോർട്രേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ സുജീഷിനെ ആവണമെന്നില്ല, അടുത്തുള്ള ആരെ എങ്കിലും സമീപിക്കുമ്പോൾ വളരെ ആലോചിച്ച് ഉറപ്പിച്ച ശേഷം ഏറ്റവും അവസാനത്തെ പ്രോസസ്സ് വരെ കണ്ടതിന് ശേഷം മാത്രം ശരീരത്തിലേക്ക് ആ രൂപത്തെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. സുജീഷ്, അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ള ഏജ് ആണ് കൂടുതൽ വരുന്നത്? ഈ ടീനേജേഴ്സ് ആണോ അതോ ടീനേജ്? ഇപ്പം എല്ലാവരും ഉണ്ട്. യൂഷ്വലി
പതിനെട്ട് വയസ്സ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ടാറ്റു ചെയ്യാൻ വേണ്ടി. പതിനെട്ട് വയസ്സിന്റെ പ്രശ്നം, അതായത് നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സായ കുട്ടികൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കൂ എന്നുള്ളൊരു ഇത് പറയാറുണ്ട്. ആണോ? ആ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇവൻ സ്കൂളിംഗിലാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ. അപ്പോ പിന്നെ ഈ പറഞ്ഞ വേദന സഹിക്കാനുള്ള പ്രശ്നം മുൻപ് അത്ര ഉണ്ടാവണമെന്നില്ല. പലർക്കും ഇപ്പൊ പെയിൻ ചിലപ്പോ ചിലർക്ക് ബെയറബിൾ ആയെന്ന് വരില്ല. അപ്പോ പലരും പല രീതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് 18 കഴിഞ്ഞിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രശ്നമില്ലാതെ ലീഗലി അങ്ങനെയാണെന്ന് തോന്നുന്നു. ലീഗലി അതിന്റെ ലീഗലി അത് അങ്ങനെയാണ്. അങ്ങനെയാണല്ലേ. അപ്പൊ അങ്ങനെ ഇതിന് മുമ്പുള്ള ഈ പയ്യന്മാര് ഈ ആവേശത്തിൽ ചാടി വരാറുണ്ടോ? ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ ചിലവരെ നമുക്ക് പ്രായം എന്താന്ന് പോലും അറിയാൻ പറ്റില്ല. ചിലവരെ നമ്മളെക്കാളും നല്ലൊരു അതെ അതെ. അപ്പോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും എത്രയിലാന്ന് കഴിയുമ്പോഴത്തേക്കും 10 ക്ലാസ്സിലാന്നൊക്കെ പറയുള്ളൂ. കലങ്ങി കണ്ണും വട്ടം വീശ കുപ്പം വീശ ചോദിച്ചിരുമ്പോ പയ്യനായിരിക്കും. അതെ അതെ. അപ്പൊ അവരെ തിരിച്ചയക്കാ ചെയ്യുന്നത്? അതെ. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ടാറ്റു വന്ന്. ഇപ്പൊ നേരത്തെ കൂടുതലും ബോയ്സ് ആയിരുന്നു ഒരു കാലത്ത്, ഇപ്പൊ ഗേൾസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഗേൾസ് പൊതുവേ ഇത് നമ്മളെ ഈ പല രീതിയിലാണ് ചെയ്യുന്നതാണെന്ന് എൻ്റെ ഒരു അറിവ്. കാരണം അത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇത്തിരി അത്യാവശ്യം മസിലൊക്കെ ഉള്ളവർ അവരിത് കാണിക്കാൻ വേണ്ടി ബൈസിൽ അടിച്ച് ചെയ്യാറുണ്ട്. പിന്നീട് എന്താ പറയാ, ഈ കഴുത്തിലൂടെ ഇവിടായിട്ട് ചെയ്യാറുണ്ട്, ബാക്കിൽ ചെയ്യാറുണ്ട്, ബാക്കിൽ ചെയ്യാറുണ്ട്, കയ്യിൽ ചെയ്യാറുണ്ട്, കാലിൽ ചെയ്യാറുണ്ട്. അപ്പം ഈ പിന്നെ സുജീഷിനകത്ത് ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ കൈ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ചില ഈ യൂറോപ്യൻസിനെ കണ്ടാൽ നമ്മളറിയാൻ പറ്റും. അതെന്താണ് പറയുന്നത്? സ്ലീവ് ടാറ്റു ആണ്. ഫുൾ ഹാൻഡ് ഉണ്ടാവും. ആണോ? ഫുൾ ഹാൻഡ് സ്ലീവ് ആയിട്ട്? സ്ലീവ് ആയിട്ട്. ഓ, അത് പണിയാണ്. ആ, അത് അതൊരു 1 week പ്രോസസ് ഒക്കെയാണ്. വേറെ പിന്നെ അപ്പോയിന്റ്മെന്റ്സ് ഒന്നും കൊടുക്കില്ല. അപ്പൊ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വർക്ക് ഒരു 1 week പ്രോസസ് ഉണ്ടാവും. ലൈൻ ഇടുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അതല്ല, ഒരു 1 day ഫസ്റ്റ് ഡേ ലൈൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു കുറച്ചാൾ കഴിഞ്ഞിട്ട് പിന്നീട് സെക്കൻഡ് സിറ്റിംഗ് ഇരിക്കണവരൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ പല രീതിയിൽ ചെയ്യണതുണ്ട്. ഇത് ഈ കളറിംഗ് ഉണ്ടോ? കളറിംഗ്? ആ, കളറിംഗ് ടാറ്റൂസ് ഉണ്ട്. പല മോഡൽ ടാറ്റൂസ് ഉണ്ട്. കളർ ടാറ്റൂസ് ഉണ്ട്, 3D ടാറ്റൂസ് ഉണ്ട്, ഷെയ്ഡഡ് ഉണ്ട്, ട്രൈബൽ ടാറ്റൂസ് ഉണ്ട്, അതേപോലെ തന്നെ ജിയോമെട്രിക് ടാറ്റൂസ് ഉണ്ട്. ഒരുപാട് പ്രത്യേകതയാണ്. കാരണം ഈ കളർ, ഈ പറഞ്ഞ പോലെ എന്താ ട്രൈബൽ? എന്താണ് ട്രൈബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലം മുതലേ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. അത് ഫുൾ ബ്ലാക്ക് സ്ട്രോക്ക് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. ശരി. അതേപോലെയാണ് ഇപ്പൊ ഷെയ്ഡഡ് വർക്കുകളാണ് ഇപ്പൊ കൂടുതലും ട്രെൻഡി ആയിട്ട്. ഡിസൈൻ അകത്ത് ഷെയ്ഡ്സും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ്സ്, പിന്നെ 3D എന്ന് പറയുമ്പോഴത്തേക്കൊരു ഒബ്ജക്ട് വരച്ചിട്ട് അതിന് പുറകിലൊരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് സ്കിന്നിൽ നിന്ന് എംബോസ് ചെയ്ത് പുറത്തേക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ 3D ടാറ്റൂസ് ഇടും, പിന്നെ അത് തന്നെ കളർ ചെയ്ത് ചെയ്യും. അതെ. ഇപ്പൊ സുജീഷിനൊക്കെ വരുന്നവരോട് ഇങ്ങനെ സുജീഷ് പറയാറുണ്ടോ ഇന്ന ഇങ്ങനെ ഇതിന്റെ ഒരു വകഭേദങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ അതോ അവർ തന്നെ ഇതിനൊക്കെ അവയർനെസ്, ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവർ ഒരുപാട് പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. അവർ പറയാറ് എങ്ങനെയാണ്? അവര് പറയുന്നതാണ് ചെയ്യുന്നത് ഇങ്ങനെ എനിക്ക് 3D ടാറ്റൂ മതി, അല്ലെങ്കിൽ ചിലവർ പറയും. പക്ഷെ ചിലവർ 3D ടാറ്റൂ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്കിന്നായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടോൺ നോക്കി വേണം നമ്മൾ കളർ ടാറ്റും ചൂസ് ചെയ്യാനായിട്ട്. ശരി. കളർ ടാറ്റും 3D ട്രൈബലും. ഇപ്പോൾ ചിലവർക്ക് കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളവർക്ക് കൂടുതലും ട്രൈബൽ ടാറ്റും ആയിരിക്കും ഇണങ്ങുക. നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വൈറ്റ് സ്കിന്നിൽ ചെയ്യുന്ന പോലത്തെ ഷെയ്ഡ് ചിലപ്പോൾ നമ്മൾ ബ്ലാക്ക് സ്കിന്നിൽ ഉറച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഓ, ശരി. അത് പല രീതിയിലായിരിക്കും. അപ്പോൾ അതിനും ഒരു സെൻസ്, നമുക്കൊരു സെൻസ് വേണം അല്ലേ? ചെയ്യുന്നതൊക്കെ ഒരു സെൻസ് വേണം. അയാളുടെ കളർ ടോണുമായിട്ട് ഡിസൈൻ ഇണങ്ങുമോ എന്നൊക്കെയുള്ള അല്ലേ, അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ ഇങ്ങനെ? പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ചിലവർ ഈ ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ, നമുക്ക് അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പായിട്ട് പറഞ്ഞു മനസ്സിലാക്കാം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ സക്സസ് ആവില്ല എന്നുള്ള പറഞ്ഞ ചിലവർ ആ ഒരു സ്റ്റോക്ക്, അപ്പൊ ഫോറിനേഴ്സിന്റെ കൈയുടെ പിക്കും കൊണ്ടായിരിക്കും വരണത്. നമ്മുടെ കയ്യിൽ അതേപോലെ കാണണം ചിലപ്പോ ആയിരിക്കില്ല, ആവില്ല. ഈ സുജീഷിന്റെ കയ്യിൽ ഇത്തരം ഡിസൈൻസുകളുണ്ടോ? ഉണ്ട്. ഉണ്ട് അല്ലെ? സ്റ്റുഡിയോയിലുണ്ടോ? സ്റ്റുഡിയോയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അവിടെ വന്ന് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ സുജീഷ് ഇതുപോലെ നമ്മുടെ എന്താ പറയുന്നത് അത് നോക്കി പിന്നെ ഇതൊന്ന് പറയാൻ പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഒരു കസ്റ്റം ഡിസൈൻസും ചെയ്യാറുണ്ട്. ഇപ്പോൾ അവരെ എന്തെങ്കിലും മനസ്സിലൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1 day ഗ്യാപ്പ് വേണം. എന്താണ് കസ്റ്റം ഡിസൈൻ? കസ്റ്റം ആയിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്കൊരു തോട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നാൽ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ആയാൽ കൊള്ളാം എന്നുള്ള ഒരു തോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാറുണ്ട്. ഓ, ശരി. പിന്നെ ഈ റിലീജിയസ് ടാറ്റു ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതെ അതെ, ഏറ്റവും കൂടുതൽ. പിന്നെ ഈ ഓം ഇതൊക്കെയാണ് കാണാറല്ലേ? തൃശ്ശൂൽ ശിവ, തൃശ്ശൂല് ശിവ, ജീസസ് ടാറ്റൂസ് ഒക്കെ. അതെ അതെ അതെ. അതങ്ങനെ അത്തരം ടാറ്റൂസ്. അതും ഈ പറഞ്ഞ ആരാണ് അത് കൂടുതലും ഈ പറഞ്ഞതുപോലെ അതിന് ഏതെങ്കിലും ഏജ് ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ? അതോ അതിപ്പോ ഈ ഒരു 20-25 ഏജസ് ഉള്ളവർ കൂടുതലും ഈ പറഞ്ഞ ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള ടാറ്റൂസ് ചെയ്യണവർ ഒരുപാട് പേരുണ്ട്. ഈ ശിവനാണ് അതിനകത്ത് ഏറ്റവും ശിവ ടാറ്റൂസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു.
പിന്നെ ഓം വരാറുണ്ട്, പിന്നെ കുരിശിന്റെ പല വകഭേദങ്ങളുണ്ട്. ഈ മുസ്ലിം എംബ്ലം എന്താണ്, ഇസ്ലാമിന്റെ ചന്ദ്രക്കലയം, അതെങ്ങനെ വരാറുണ്ടോ? മുസ്ലിംസ് വളരെ വളരെ റെയർ ആയിട്ടുള്ള മുസ്ലിംസ് അവർക്കത് മതപരമായ ഒരുപാട് പിന്നെ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള കാരണം അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണവരുണ്ട്. എന്നാലും പൊതുവെ കുറവാണ്. ഇതുവരെയാണ് ഇതാണ് ശിവനും ഈ പറഞ്ഞ കുരിശിന്റെ വകഭേദങ്ങളുമാണ് കൂടുതലും അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒരു ഏജ്, നമ്മൾ ഇപ്പം സുജീഷ് പറഞ്ഞതിൻ്റെ ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഏജിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം അതൊരു 18 ശേഷം ഒരു 30 താഴെ ഈ ഒരു ഏജ് ആണല്ലേ, ഒരു 10 സ്കിൻ ടോൺ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ്. മാത്രമല്ല അതിന് അവരാണ് കുറച്ചുകൂടെ ഫാഷനബിൾ ആണ് എന്ന് ആവണമെന്ന് വിചാരിക്കുന്ന ഏജ് ഗ്രൂപ്പ്. പക്ഷെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ അല്ല. കുറച്ചുകൂടെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പ്രായമുള്ളവരും ചെയ്യുന്നുണ്ട്. അത്തരം ഒരു ട്രെൻഡ് കേരളത്തിലുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറെ പേർക്ക് ഇപ്പോൾ ഇപ്പൊ ബിജു ബാലസാർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ. അങ്ങനെ പല കാര്യങ്ങളിൽ ഇപ്പോ ഏജ് ഇപ്പൊ ഒരു മാനദണ്ഡമായിട്ട് തന്നെയല്ല, എല്ലാവരും ഇപ്പൊ ഓൾ കാറ്റഗറിയിലുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടല്ലേ. ബിജു ബാലതിന് കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത്? വരച്ച പുള്ളിയുടെ ഒരു റെസ്പോൺസ് വെച്ചാൽ അധികം സംസാരിച്ചതില്ല, കെട്ടിപ്പിടിച്ചിട്ട് കൊള്ളാം എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. ആണോ? അത് തന്നെ വലിയൊരു അംഗീകാരം തന്നെയാണ്. ഓക്കെ ഓക്കെ. പുതിയതായി ഈ പറഞ്ഞതുപോലെ ഈ നീഡിലും നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ വരാം. ഈ നീഡിൽ മറ്റ് ഇത് ഇതുമായി അനുബന്ധമായി കാണുന്ന എന്തൊക്കെയാണ്, ആ പച്ച എന്താണെന്ന് കാണിക്കുക? അത് ഈ നീഡിൽ കയറി ഇറങ്ങുന്ന ഇതിനകത്താണ് ഇങ്ക് കയറി വരുന്നത്. അതായത് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടാണ് ശരി ടാറ്റൂയിങ് ചെയ്യുന്നത്. അതായത് പഴയ തൂവലിന്റെ തൂവലിന് പകരം പോലെയുള്ള ഒരു ഇതാണ്. അതായത് ഇങ്ക് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ ടാറ്റൂ ഗണ്ണിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് നീഡിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് ഇങ്കിനകത്തേക്ക് ഇത് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ടാറ്റൂയിങ് ചെയ്യുന്നത്. ഏതായാലും അത് കണ്ട് മനസ്സിലാകാതെ എന്തായാലും ഈ പ്രോസസ്സ് മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ എത്ര വിശദീകരിച്ചാൽ പോലും അതിൻ്റെ കണ്ട് മനസ്സിലാക്കാതെ പറ്റില്ല. എന്തായാലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആണ് ഒരുപാട്. ഈ കണക്ഷനൊക്കെ എങ്ങനെ കിട്ടുന്നതാണ്? ഇത്തരം ഇങ്ങനെ ഇങ്ക് ഇത്രത്തോണ്ട് ഇങ്ങനെയുള്ളതുകൊണ്ട് അതൊക്കെ സ്വയം ഇത് നോക്കി നോക്കി വന്ന് നോക്കി നോക്കി പഠിച്ച് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഇപ്പൊ ലൈസൻസ്ഡ് ടാറ്റൂ ആർട്ടിസ്റ്റ് ആയി. അതുപോലെ ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഇഷ്യൂ ചെയ്യാം. ആണോ? ആണോ. അതുപോലെ ഒരു കാര്യം കൂടി സുജീഷ്, കാരണം ഈ പിന്നെ ഇത്തരം എന്താ പറയുക ഇതിന്റെ ഉപകരണങ്ങൾ ഇന്ത്യയിൽ ലഭ്യമാണോ? ഇന്ത്യയിലുള്ള ക്വാളിറ്റി അതൊക്കെ എങ്ങനെയുണ്ട്? ഇന്ത്യയിൽ അവൈലബിൾ ആണ്, പക്ഷെ സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങളും കിട്ടാണ്ട്. പ്രത്യേകിച്ച് ഇങ്കിലാണ് നമുക്ക് ബാക്കി എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. അതെ, ബട്ട് ഇങ്കില് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെ എടുക്കേണ്ടി വരും. ശരി ശരി ശരി. അത് യു എസ് അതാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനം എപ്പോഴും പുറത്തുനിന്ന് അവിടെ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതാണ്. ഓക്കെ ഓക്കെ സുജീഷ്. അപ്പോൾ ഏതായാലും സുജീഷിന് ഈ പറഞ്ഞതുപോലെ ടാറ്റു ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായും ഒരു 1000 വട്ടം ചിന്തിക്കുക. സുജീഷ് പറഞ്ഞതിൻ്റെ പൊരുളതാണ്. കാരണം നമ്മളൊരു തവണ ചെയ്തു കഴിഞ്ഞാൽ അത് പെർമനൻ്റായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ടാറ്റു നമ്മുടെ ശരീരത്തിലുണ്ടാവും. ആ അടയാളം പിന്നീട് മാറ്റാൻ കഴിയില്ല. മാറ്റണമെങ്കിൽ ഇരട്ടി പണം കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ അതിന് ടാറ്റു മാറ്റുന്ന വേറൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ആശുപത്രികൾ വേറെയുണ്ട്, അതിൻ്റെ വിഭാഗം വേറെയുണ്ട്, തുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ അതും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ടാറ്റു ചെയ്യുന്നതിന് മുൻപായി 1000 തവണ വളരെ ശാന്തമായ മനസ്സോടുകൂടി ആലോചിക്കുക, ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ചിന്തിക്കുക. ഏതായാലും അതിഥിയായി എത്തിയ ഈ സുജീഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ രംഗത്ത് കൂടുതൽ കൂടുതൽ പുതിയ അറിവുകളിലേക്ക് എത്തിച്ചെല്ലട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.